മരണത്തിനപ്പുറത്തും മനുഷ്യന് ജീവിതമുണ്ട് എന്ന സത്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവപുത്രൻ മരണത്തെ തോൽപ്പിച്ച തിരുനാളാണ് ഈസ്റ്റർ അഥവാ ഉത്ഥാന തിരുനാൾ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാന തിരുനാളിൻ്റെ സന്ദേശം നൽകാൻ ദൈവം നിയോഗിച്ചത് ഒരു പാവം സ്ത്രീയെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തുമസ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അധരങ്ങളിലൂടെ ലോകമറിഞ്ഞുവെങ്കിൽ, ഉത്ഥാന രഹസ്യം ലോകത്തെ അറിയിക്കാൻ ദൈവം നിയോഗിച്ചത് ഏഴ് പിശാചുക്കളെ കർത്താവ് തന്നെ ബഹിഷ്കരിച്ച മഗ്ദലനാക്കാരി മറിയമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ഹൃദയം നിറയെ സ്നേഹവുമായി ഗലീലി മുതൽ കാൽവരിയോളം കർത്താവിനെ അനുഗമിച്ചവളായിരുന്നു മഗ്ദലനാക്കാരി മറിയം. മഗ്ദലന മറിയം ജീവിതത്തിൽ ഉടനീളം കർത്താവിൻ്റെ പാത പിന്തുടർന്നവളായിരുന്നു. അവൾക്കാണ് ഉത്ഥിതൻ ആദ്യത്തെ ദർശനം നൽകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഉത്ഥാനമെന്ന രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ വഴി എന്നത് ഉത്ഥാനം ചെയ്ത ക്രിസ്തു നമ്മെ പഠിപ്പിച്ച സുവിശേഷത്തിൻ്റെ പാതകൾ അന്യൂനമായി അവികലമായി അനുധാവനം ചെയ്യുക എന്നത് തന്നെയാണ്. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുന്നവർക്ക് ക്രിസ്തു കരുതി വച്ചിരിക്കുന്ന അത്ഭുതാവഹമായ അനുഗ്രഹമാണ് ഉത്ഥാനമെന്ന മഹാരഹസ്യം. ഈ ഈശോയുടെ ഉത്ഥാനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. കർത്താവിനോടൊത്ത് ജീവിക്കുന്നത് പാഴായി പോകാനുള്ളൊരു ജീവിതമല്ല, സത്യമായും ഈ ജീവിതത്തിനപ്പുറത്ത് നിത്യത നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണിത്. ജിബ്രാൾട്ടർ കടലിടുക്കിൽ എഴുതപ്പെട്ടിരുന്ന ഒരു വാക്യമുണ്ടായിരുന്നു, നേ പ്ലസ് ഉൾത്ര എന്നാണ്. ഇതിനപ്പുറത്തേക്ക് പാടില്ല എന്ന്, ഇതിനപ്പുറത്ത് ലോകത്തിൻ്റെ അവസാനമാണെന്നും കപ്പൽ ഇതിനപ്പുറത്തേക്ക് കടന്നാൽ അനന്തശൂന്യതയിൽ വിലയം പ്രാപിക്കേണ്ടി വരും എന്നും സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ബോർഡായിരുന്നു. എന്നാൽ ചില സഞ്ചാരികൾ അതിനപ്പുറത്തേക്ക് കപ്പൽ ഓടിച്ചു. അവർ കണ്ടെത്തി ഇതിനപ്പുറത്ത് അവസാനമല്ല, ഇതിനപ്പുറത്തും ലോകമുണ്ട് എന്ന്. മരണത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു കാലത്ത് മരണത്തിനപ്പുറത്തേക്കും കടന്ന് തിരികെയെത്തി മരണത്തിനപ്പുറത്തെ നിത്യത മനുഷ്യകുലത്തിന് വീണ്ടെടുത്ത് തന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ ഉത്ഥാന തിരുനാൾ നമ്മുടെ ജീവിതത്തിന് തരുന്ന ഏറ്റവും വലിയ പ്രത്യാശയും അതാണ്. ഒരു സഹനവും സഹനത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഒരു കാൽവരിയിലും കബറിടത്തിൽ അവസാനിക്കാനുള്ളതല്ല, അടയ്ക്കപ്പെട്ട കല്ലറകൾ തുറക്കപ്പെടും എന്നുള്ള പ്രത്യാശയുടെ സന്ദേശം ഈസ്റ്റർ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ മരണം കൊതിച്ച കയ്യാഫാസിൻ്റെയും പീലാത്തോസിൻ്റെയും അനീതിയുടെ അട്ടഹാസങ്ങൾക്ക് അധികം ആയുസില്ല എന്ന് ഈസ്റ്റർ ഞായർ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അവർ അട്ടഹസിക്കുവാൻ വേണ്ടി പൊളിച്ച അവരുടെ വാകൾ അത്ഭുത പരതന്ത്രരായി തന്നെ നിലകൊള്ളേണ്ടി വന്നു. കാരണം അനീതി വിജയിച്ചെന്നിരിക്കും, അക്രമങ്ങൾ താൽക്കാലികമായി നേട്ടം കൊയ്തെന്നിരിക്കും, പക്ഷേ അന്തിമമായ ചിരി ദൈവത്തിൻ്റേതായിരിക്കും, അന്തിമമായ വിജയം ദൈവത്തിൻ്റേതായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഈസ്റ്റർ ഞായറാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കാം. മരണത്തിനപ്പുറത്തെ നിത്യതയെ ദൈവം പ്രദാനം ചെയ്യുന്ന ഈ നാളുകളിൽ പരിശുദ്ധ മറിയത്തെ പോലെ ജീവിച്ചിരുന്നപ്പോൾ അവനെ പിന്തുടർന്നാൽ അവൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം ഗ്രഹിക്കാൻ നമുക്കെല്ലാവർക്കും ഇടവരും എന്ന് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം
ആശംസിക്കുന്നു.